ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു അണ്ടർ റേറ്റഡ് ഓജി ഗെയിംസിനെ പറ്റി ഒരു വീഡിയോ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഗെയിംസ് അറിഞ്ഞുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തില്ല പിന്നെ കുറച്ച് ഞാൻ മിസ്സായിരുന്നു കാരണം കുറേ എൻ്റെ അത് ചില ഗെയിംസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓജി എന്ന് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ റെട്രോ എന്നുള്ള രീതിയിൽ പോകുന്ന കുറച്ച് ഗെയിംസും ഉണ്ട് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഓജി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഗെയിംസാണ് റെട്രോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ പഴയ നമ്മുടെ ഈ ഡൂം ഫസ്റ്റ് നയൻറ്റീറ്റ്സിലെ ഡൂം ആ ഒരു ലെവലൊന്നും അല്ല ആ കുറച്ചുകൂടെയും നമ്മുടെ അത്യാവശ്യം ഗെയിമിൽ പി സി കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അത്യാവശ്യം മോഡേൺ ഗ്രാഫിക്സ് ഉള്ള കുറച്ച് ഗെയിംസ് ഉണ്ട് അപ്പോൾ ആ ഗെയിംസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഞാനൊരു വേറൊരു നെക്സ്റ്റ് ഒരു പത്ത് അണ്ടർ റേറ്റഡ് പൂജി ഗെയിംസിനെ പറ്റി ഞാൻ പറയാം അന്ന് ആ വീഡിയോ എഴുതപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ കമൻ്റ് ഒന്നും അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ പറഞ്ഞത് ഒരു മെയിൻ ഗെയിം ഇൻക്ലൂഡ് ചെയ്തില്ല എന്നാൽ ശരിയാണ് ആ ഗെയിം ആ ഗെയിം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഗെയിംസ് ഓഫ് ഓൾ ടൈമിലുള്ള ഒരു ഗെയിമാണ് നമ്മുടെ ടോട്ടൽ ഓവർഡോസ് എന്ന് പറഞ്ഞ ഗെയിം ആ ഗെയിമിനെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നത് വരുന്നതുകൊണ്ടല്ല കാരണം കുറച്ചുകൂടെ ഒ പഴക്കമുള്ളതാണ് ഒത്തിരി പേർക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ല എന്നൊരു കാര്യം ഓർത്താണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ടെണിൽ എന്തായാലും വരേണ്ട ഒരു ഗെയിമാണ് ടോട്ടൽ ഓവർഡോസ് അത് അറിയാം അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല കാരണം നമ്മളൊരു ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയ ഗെയിമാണ് നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ഫോർ ദ ഫൺ ഓഫ് ഇറ്റ് എന്നുള്ള രീതിയിലുള്ള ആ എസെൻസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഗെയിമാണ് ടോട്ടൽ ഓവർഡോസ് അത് നമുക്ക് അതിൻ്റെ അകത്തുള്ള വെപ്പൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോൽ ഗിത്താർ ഗൺസ് എൻ്റെ കളി അതെന്ത് വിറ്റ് വെപ്പൻ കളിയത് രണ്ട് ഗിത്താറ് ചെങ്ങും പിടികളൊന്നും ഇറങ്ങിയുവാണെങ്കിൽ ഈവൻ്റെ ഗിത്താറ് ഇതിലും ഒരു ഒ പി വെപ്പൻ എനിക്ക് തോന്നുന്നില്ല ഒരു ഒ പി ഇതിലും ഒരു ഫൺ വെപ്പൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഈവർ ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് ഗെയിമേഴ്സിനെ ഗെയിം കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് കാരണം എൻ്റെ ഗ്രാഫിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട്ഡേറ്റ് ആ ഗ്രാഫിക്സാണ് പക്ഷേ എൻ്റെ അളിയ അതിൻ്റെ നോസ് അന്ന് കളിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ നൊസ്റ്റാളജി അതിൻ്റെ ഫീലും അതൊരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഗെയിംസിലൂടെയാണ് എനിക്ക് ടോട്ടൽ ഓഫ് ഡോസ് എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് എന്നെ പേഴ്സണലി എഫ് പി എസ് ഗെയിംസിനെ അഡിക്റ്റ് ആകണെങ്കിൽ എഫ് പി എസ് ഗെയിം ഫാനാക്കിയ ഗെയിം എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ പ്രൊജക്ട് ഐ ജി എ ആണ് പ്രൊജക്ട് ഐ ജി എ വണ്ണും ടൂ അതിന് രണ്ടും എടുത്തു പറഞ്ഞില്ല രണ്ടും പ്രൊജക്ട് ഐ ജി ഐ വണ്ണും ടൂവും രണ്ടും വിഷയം ഗെയിംസ് ആയിരുന്നു ഇപ്പോൾ പ്രൊജക്ട് ഐ ജിയയുടെ നമ്മൾ ഗ്രാഫിക്സ് എടുത്തു കഴിഞ്ഞാൽ വണ്ണിൻ്റെ ഗ്രാഫിസൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാരണം തോക്ക് പല ലക്ഷം പോലെ എൻ്റെ എത്തിക്കണേ പക്ഷേ അന്ന് കളിച്ചപ്പോൾ എൻ്റെ മോനെ ആ ഗെയിം എന്ത് രസമായിരുന്നു ആദ്യം പ്രത്യേകിച്ച് ആ ഒരു മെഷീൻ ഉണ്ട് ബോർഡർ ക്രോസിങ് അത് വണ്ണിൻ്റെ അകത്തും ടൂവിൻ്റെ അകത്തും ഇത്ര എൻ്റെ ഒരു ദേഷ്യം പിടിപ്പിച്ച മെഷീൻസ് ഇപ്പം എന്നെ ദേഷ്യം പിടിപ്പിച്ച ടോപ്പ് ടെൻ മെഷീൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുറപ്പായിട്ടും വരുന്നൊരു മെഷീനാണ് പ്രൊജക്ട് ഐ ജിയിലെ ബോർഡർ ക്രോസിങ് അത് കളിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ എന്നാ പറഞ്ഞെന്ന് ഒരു കത്തി ചേർന്ന് ടാങ്കുകളെയും മനുഷ്യന്മാരെ എല്ലാത്തിനെയും വെട്ടിച്ചു ആ ഒരു ഫുള്ള് ഗ്രൗണ്ട് ക്രോസ് ചെയ്യുക ഒറ്റ മെഷീനുള്ളൂ ഒരു ഗ്രൗണ്ട് ക്രോസ് ചെയ്യുക എൻ്റെ ഇടാ അതെന്ത് നാളെടുത്തിട്ട് എത്ര ട്രൈ എടുത്തിട്ട് അത് ക്രോസ് ചെയ്ത് എനിക്ക് അറിയാൻ പാടില്ല എഫ് എഫ് പി എസ് സി ഗെയിമിൻ്റെ എനിക്ക് പേഴ്സണലി സ്റ്റാർട്ട് ചെയ്ത ഗെയിം പ്രൊജക്റ്റ് പ്രൊജക്ടൈജിയാണ് ആ ഒരു ഒറ്റ ഗെയിം കൊണ്ടാണ് ഞാൻ ശരിക്കും എഫ് പി എസ് സി ഗെയിംസിൻ്റെ ഫാനായത് അത് കഴിഞ്ഞിട്ട് പിന്നെ കോഡിലേക്കൊക്കെ ചെയ്തു പിന്നെ ഞാൻ കോഡ് ഫാൻ ബോയി ആയി അത് പക്ഷെ പക്ഷേ സ്റ്റാർട്ട് തുടക്കം ഇവിടെ നിന്ന് നമ്മുടെ പ്രൊജക്ടൈജി ചെയ്യുന്നതാണ് അപ്പോൾ പ്രൊജക്റ്റായി ജിയാണ് എനിക്ക് എഫ് പി എസ് ഗെയിംസ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ഗെയിം അല്ലെങ്കിൽ നമ്മുടെ എറീന കോമ്പറ്റേറ്റേവ് ഷൂട്ടർ ഗെയിംസിൽ ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് സി എസ് വൺ പോയിൻറ്റ് സിക്സിനേക്കാളും മുമ്പ് ഞാൻ കളിക്കുന്നത് ക്വീക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ആ ഗെയിം എത്ര പേര് കേട്ടിടുന്ന എനിക്ക് തരം ക്വീക്ക് അറീന എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് എൻ്റെ കളിയ അതിൻ്റെ അത് നമ്മൾ ഈ ഇപ്പോൾ കറന്റ് ഓഫ് കറണ്ട് സ്റ്റൈൽ ഓഫ് ഗെയിമിങ്ങ് കണ്ടിട്ട് നമ്മൾ ചാടി ഉറന്നും ജെറ്റ് പാക്ക് വെച്ചും ലേസർ ഗൺസും ബോംബും കിറീണ ഉപയോഗിച്ച് കളിക്കുന്ന വെടിയിച്ച് കളിക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം ആണ് ക്വേക്കിൻ്റെ അകത്തുള്ളത് ഇപ്പം ക്വേക്ക് ഇപ്പോൾ കറൻ്റലി ഇപ്പം നമുക്ക് കളിയാൽ ക്വേക്ക് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കറന്ലി ഫ്രീ ടു പ്ലേ ആയിട്ട് ക്വേക്കിൻ്റെ ഏറ്റവും ഏത് തിരിച്ചു പ്രകർഷണമുണ്ട് പക്ഷേ ആ ക്വേക്ക് എറിയണമെന്ന് പറഞ്ഞാൽ പഴയ സാധനം അതിൻ്റെ കളിയ എന്ത് രസം എന്ന് നമുക്ക് കുറെ അതിനകത്ത് ക്യാരക്ടേഴ്സ് എല്ലാം വെറൈറ്റി വെറൈറ്റി കയറുന്നു നമുക്ക് പല എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷേപ്പിലെറിയണ ക്യാരക്ടേഴ്സാണോ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മുടെ ബി എഫ് ജി മറ്റേ ബി എഫ് ജി കണ്ടൊക്കെ ചെടിക്ക് തന്നെ രസം എന്ന് പറയും അതിൻ്റെ അകത്ത് ആ എവിടെ ഇരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു ഷോട്ട് ഗണ് അതിൻ്റെ അകത്തില്ലാത്ത വെപ്പൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് എഫ് പി എസ് ഷൂട്ടർ അല്ലെങ്കിൽ കോമ്പറ്റേറ്റിവ് ഷൂട്ടെന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഗ്രൗണ്ടിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഷൂട്ടാണല്ലോ പക്ഷേ ക്വേക്കിൻ്റെ അകത്ത് നമുക്ക് ഹൈ ഗ്രൗണ്ട് ഉണ്ട് ലോ ഗ്രൗണ്ട് ഉണ്ട് സ്പേസ് ഉണ്ട് താഴത്തേക്ക് പോയി മരിച്ചു പോകുന്നു സ്പേസിൻ്റെ അകത്ത് വെടിയിരുന്നു ഹില്ലിൻ്റെ അകത്ത് നിന്ന് മെഡിക്കുന്നു എവിടേക്കായിരുന്നു മെഡിയുകയെന്ന് ഈ അറിയാൻ പറ്റില്ല അത്രയ്ക്കൊരു ഫാസ്റ്റ് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ സ്പീഡ് മാത്രമുള്ളൂ ഞാനിത് ഫാസ്റ്റ് സ്പേസ്ഡ് കോമ്പറ്റേറ്റീവ് ഷൂട്ടറാണ് ക്വേക്ക് അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് ഗെയിം ഇപ്പോൾ ഇപ്പോൾ കുറച്ചായാലും ആ ഒരു സ്റ്റൈൽ വരുന്നത് എ പിക്സിൻ്റെ അകത്താണ് പക്ഷേ അതൊരു കോമ്പറ്റേറ്റീവ് ഷൂട്ടർ അല്ല അങ്ങനത്തെ ഒരു കോമ്പിറ്റൈൽ സ്റ്റൈൽ ഓഫ് കോമ്പറ്റീറ്റീവ് ഷൂട്ടർ ഇല്ല അത് ഇനിയിപ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും വന്നാൽ പാടില്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിം സീരീസ് ആയിരുന്നു കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് നമ്മുടെ കോവേർട്ട് അല്ലെങ്കിൽ സ്നീക്ക് ചെയ്ത് കളിക്കുന്ന അല്ലെങ്കിൽ സൈലൻറ്റ് അസാസൻ എന്നുള്ള ടൈപ്പിൽ കളിക്കുന്ന ഗെയിംസിലെ അതിനകത്ത് രണ്ട് ഗെയിംസ് ഉണ്ട് ഇന്നത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്ലിൻഡർ സെല്ലെന്ന് പറയുന്ന ഗെയിമാണ് അതും എത്ര പേരെ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ അതൊരു അതിൻ്റെ അകത്ത് നമുക്ക് വേറെ രീതിയിൽ കളിക്കാൻ പറ്റില്ല അതിൻ്റെ അകത്ത് കളിക്കുവാണെങ്കിൽ നമ്മളെ കളിക്കേണ്ട രീതിയിൽ തന്നെ കോവേർട്ടായിട്ട് ആൾക്കാരെ ഇരുട്ടത്തൂടെ പോയി ആൾക്കാരെ സൈലൻസ് ഒരു ആൾക്കാരെ അറിയാതെ വേണ്ടി ചോദിച്ചാൽ അല്ലാതെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് മസ്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായി ഗെയിം നമുക്ക് അങ്ങനെ കളിക്കാം കളിക്കാൻ പറ്റില്ല എന്നല്ല നമുക്ക് കളിക്കാം പക്ഷെ അത് പ്രത്യേകിച്ച് ഹാർഡ് ഡിഫിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് കളിക്കാം കളിക്കേണ്ട രീതിയിൽ തന്നെ നമ്മൾ കളിക്കണം ഇരിട്ടത്തൂടെ പോയും സൈലൻസ് ഉപയോഗിച്ചും ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്താൽ കളിക്കേണ്ട രീതിയിൽ തന്നെ കളിക്കേണ്ട ഒരു ഗെയിമാണ് കോബേർട്ട് സ്റ്റൈൽ ഓഫ് ഗെയിം ഇപ്പോഴെ അതിൻ്റെ അകത്ത് കിങ്സ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്പ്ലെൻഡർ സെല്ലെന്നേ ഉള്ളൂ സ്പ്ലെൻഡർ സെൽ സീരീസില് പുതിയ ഗെയിംസ് ഒന്നുമില്ല പഴയ ഗെയിംസ് ഒരു അഞ്ചാറെ എണ്ണമുണ്ട് അതിൻ്റെ അകത്ത് എല്ലാം ഞാൻ കളിച്ചിട്ടില്ല പക്ഷേ ഞാൻ കളിച്ച കളിയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് പാൻഡോറസ് തിയറി എന്ന് പറഞ്ഞ സ്പ്ലെൻഡർ സെൽ ദർശനമാണ് അതിൻ്റെ അകത്ത് ആ അളിയൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ മൂന്ന് കണ്ണുള്ള ആ ഒരു അഡ്മിഷൻ ഗോൾസൊക്കെ വെച്ചിട്ടുള്ള ലുക്കൊക്കെ നല്ല രസമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും തലയും കുത്തി തൂങ്ങി എന്നും മേടിക്കുന്ന പരിപാടിയൊക്കെ ആദ്യമായിട്ട് ഞാൻ ആ ഗെയിമിൻ്റെ അകത്ത് കളിക്കണം അതുകൊണ്ട് തന്നെ ടോപ്പ് ഒരു അണ്ടർ റേറ്റഡ് ഒ ജി ഗെയിംസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു ഗെയിമാണ് സ്പ്ലിണ്ടർ സെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ കോബോഡ് ഗെയിംസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടെണ്ണം എണ്ണുണ്ടെന്നും അപ്പം നെക്സ്റ്റ് വൺ ആയതാണ് എല്ലാവർക്കും എന്തായാലും ഊഹിക്കാൻ പറ്റും നമ്മുടെ ഹിറ്റ്മാൻ സീരീസുള്ള ഗെയിമാണ് ശരിയാണ് ആ സീരീസിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വരെ കുറേ പുതിയ ഗെയിംസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒ ജി ഗെയിംസ് എസ്പെഷ്യലി നമ്മുടെ ഹിറ്റ്മാൻ്റെ അകത്ത് മറ്റേ സൈലൻ്റ് അസാസിനും ബ്ലഡ് മണിയും ഒക്കെ അതൊക്കെ ഒ ജി ഗെയിംസിൻ്റെ അകത്ത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഗെയിംസ് ആണ് അത് രണ്ടും ഞാൻ ഞാനിപ്പോഴും ഇറക്കണ്ട അവൻ്റെ ആ മെയിൻ ഉണ്ടല്ലോ രണ്ട് ഗൺസ് രണ്ട് ആ സിൽവർ ബാളസ് പറഞ്ഞ രണ്ട് ഗൺസ് അത് വെച്ചിറങ്ങിയ ആൾക്കാരെ അത് ആ സീനൊക്കെ വെച്ചുമ്പോൾ വിഷയമാണ് ഇങ്ങനെ നടന്നുകൊണ്ട് വെടിയിട്ടുകൊണ്ട് പോകുക അതൊക്കെ ചുമ്പോൾ ഹിറ്റ്മാൻ്റെ ഗുണാതാണ് നമുക്ക് വേണമെങ്കിൽ ഹിറ്റ്മാൻ കളിക്കേണ്ട പോലെ തന്നെ ഇങ്ങനെ വിളിച്ചു മാത്രം ആൾക്കാരെ മറ്റേ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ കളിക്കേണ്ട രീതിയിൽ ദൂരെ നിന്ന് ബോംബ് ചൂടിച്ച് അങ്ങനെ കളിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് കളിക്കണമെങ്കിൽ വെറുതെ ഇറങ്ങിയ ആൾക്കാരെ വെടിവെച്ച് ഫുൾ മാപ്പിലുള്ള എല്ലാവരും വേടിച്ച് ചേർത്തും കളിക്കാം നമുക്ക് രണ്ട് രീതിയിലും കളിക്കാം അതുകൊണ്ടാണ് എനിക്ക് ഹിറ്റ്മാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരീസിലെ ഗെയിം ആയത് പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മോഡേൺ ഹിറ്റ്മാൻ മാൻസ് അത്ര അതുകൊണ്ട് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹിറ്റ്മാൻ കളിക്കേണ്ട രീതിയിലാണ് മോഡേൺ സ്റ്റൈൽ ഓഫ് ഹിറ്റ്മാൻ നമുക്ക് കളിക്കാൻ പറ്റില്ല കാരണം അല്ലാതെ കളിക്കണമെങ്കിൽ കളിക്കാം പക്ഷേ അതൊരു ആ ഗെയിമിൻ്റെ ഒരു ഫീൽ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളല്ലാത്ത രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ കാരണം മൂവ്മെൻറ്റ് ഇച്ചിരി സ്ലോ ആയാണ് നമുക്ക് പെട്ടെന്ന് മരിക്കും അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് പഴയ ഗെയിംസ് ആണ് കുറച്ചുകൂടെയും നമുക്കിപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നേരം നമ്മൾ വിളിച്ചുമ്പോൾ ബോർഡടിക്കുമ്പോൾ ചാർജ് ചെയ്യുന്നതിന് റെഡി ചെയ്യാനായി തോന്നും അപ്പോൾ ആ രണ്ടല്ല സ്റ്റൈലൂടെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ നോക്കിയിട്ട് പഴയ ഹിറ്റ് മാൻസ് ആണ് അങ്ങനത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിംപ്ലേ എല്ലാവർക്കും ഇൻക്ലൂഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഗെയിംപ്ലേ തരുന്നത് പഴയ ഹിറ്റ് മാൻ ആണ് കുറച്ചുകൂടെ ഞാൻ നോക്കിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ ന്യൂ ഹിറ്റ് മാൻ സീരീസ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പഴയ ഹിറ്റ് മാൻ ഗെയിംസ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഗെയിംസിൻ്റെ അകത്ത് ഇതുവരെ ഓജി റേസിംഗ് ഗെയിംസിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല റേസിംഗ് ഗെയിംസിനെ പറ്റി പറയുമ്പോൾ മിക്കവാറും എൻ എഫ് എസ് ആയിരിക്കും എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെയും മനസ്സിലേക്ക് വരുന്ന എൻ എഫ് എസ് തന്നെയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കും മോസ്റ്റ് വാണ്ടോഡോ കാർബണൊക്കെ ആയിരിക്കും പറയാൻ അല്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് വണ്ടർണേ കാറിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് സീരീസ് അണ്ടർഗ്രൗണ്ട് വൺ ഇൻ ടൂ ശരിയാണ് നമുക്ക് മോസ്റ്റ് വാണ്ടറിനകത്ത് കുറച്ചുകൂടെ നല്ല സ്റ്റോറി ഉണ്ട് നമുക്ക് ഗ്രാഫിക്സും കുറച്ചുകൂടെ കൂടുതലൊക്കെ ഉണ്ട് പക്ഷേ അണ്ടർഗ്രൗണ്ട് സീരീസിൻ്റെ അകത്തെ ഒരു പ്രത്യേക അതിൻ്റെ അകത്ത് ജസ്റ്റ് അതും ഞാൻ പറഞ്ഞ പോലെ ഒരു ഗെയിം ഫോർ ഫണ്ട് എന്നുള്ള രീതിയിൽ ഗെയിമാണ് നമുക്ക് മോഡിഫിക്കേഷൻ ജെ ഡി എം സ്റ്റൈൽ ഓഫ് കാർ മോഡിഫിക്കേഷൻ ഏറ്റവും നന്നായിട്ട് വരുന്നത് മോസ്റ്റ് വാണ്ടറിനേക്കാളും നന്നായിട്ട് വരുന്ന അണ്ടർഗ്രൗണ്ടിനകത്ത് അണ്ടർ ഗ്രൗണ്ടിനകത്ത് നമുക്ക് ന്യൂൺ വെക്കാം വെറൈറ്റി നമ്മുടെ ഇത് സ്റ്റൈലുകൾ ആഡ് ചെയ്യാം കളറുകൾ ആഡ് ചെയ്യാം തനി ജെ ഡി എഫ് ചെയ്യാം അതിൻ്റെ അകത്ത് മോസ്റ്റ് ഓഫ് വണ്ടികളും ജെ ഡി എം വണ്ടികൾ തന്നെ അതിൻ്റെ അകത്ത് വരുന്നത് അല്ലാതെ നമ്മുടെ മോസ്റ്റ് ഓഫണ്ടോന്നെ പോലെ സൂപ്പർ കാർസോ ഹൈപ്പർ കാർസൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല അതിൻ്റെ അകത്ത് വരുന്നത് സാധാരണക്കാരനുള്ള ജെ ഡി എം വണ്ടീസിന് വേണ്ടിയുള്ള ഒരു ഒരു ഗെയിമാണ് എൻ എഫ് എസ് എന്ന് പറയുന്നത് എൻ എഫ് എസ് അണ്ടർഗ്രൗണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗെയിം അത്രയും ഇഷ്ടം നമുക്ക് എല്ലാം അതിൻ്റെ അകത്ത് ചെയ്യാം മോഡിഫിക്കേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ചെയ്യാം ഗെയിം കളിക്കാനും നല്ല രസമാണ് പിന്നെ സ്റ്റോറി ശരിയാണ് സ്റ്റോറി മോസ്റ്റ് ഹൺഡ്രഡ് അത്രയും സെറ്റപ്പ് സ്റ്റോറി അല്ല നമ്മുടെ മോസ്റ്റ് ഹാണ്ടിൽ മിയ ലെജൻഡറി ആണല്ലോ പക്ഷേ മിയയുടെ അത്രയേതും സെറ്റപ്പ് ക്യാരക്ടേഴ്സ് ഒന്നും അണ്ടർഗ്രൗണ്ട് ഇല്ല പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഹൺഡ്രഡ് സീരിയസ് ഏറ്റവും അണ്ടർ റേറ്റഡ് ഒ ജി ഗെയിം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് വൺ ഇൻറ്റുവാണ് മോസ്റ്റ് ഹൺഡ്രഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മോസ്റ്റ് ഹൗണ്ട്രഡിനെ ഇഷ്ടം അണ്ടർഗ്രൗണ്ട് വൺ ഇൻറ്റ് ടു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ വേൾഡ് ഗെയിംസിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പൺ വേൾഡ് ഗെയിംസിൻ്റെ കിങ്സ് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജി ടി ഐയും ജി ടി എ വൈ സി ടിയും ജി ടി എ സെനസ് തന്നെയാണ് പക്ഷേ ഇത് രണ്ടും അല്ലാത്ത വേറെ രണ്ട് അണ്ടർ റേറ്റഡ് ഗെയിംസ് ഉണ്ട് വേറെ രണ്ട് ഒരു അണ്ടർ റേറ്റഡ് ഗെയിം ഉണ്ട് നമ്മുടെ സെയിൻസോ എന്ന് പറഞ്ഞ ഗെയിം കഴിഞ്ഞു സെയിൻസ്രോ അതിൻ്റെ അകത്ത് സെയിൻസ്രോ ടുവും ത്രീയും അടിപൊളി ഗെയിംസ് ആണ് നമ്മുടെ മോസ്റ്റ് ജി ടി എ സീരീസ് എന്ന് പറയുന്നത് മറത്തോടെ കോമൺ സെൻസ് ആയിട്ടുള്ള റിയൽ ലൈഫ് ഉള്ള ഗെയിം ആണെങ്കിൽ സെയിൻസ്രോ എന്ന് പറയുന്നത് അതൊന്നുമല്ല അല്ലെ ടോട്ടൽ ഓവർ ദ സ്റ്റൈൽ ഓവർ ദ ടോപ്പ് ഓപ്പൺ വേൾഡ് ജി ടി എ ഗെയിം എന്ന് പറയാൻ പറ്റുക അങ്ങനത്തെ രണ്ട് ഗെയിം അങ്ങനത്തെ ഒരു ഗെയിമാണ് സെയിൻസ് റോ എന്ന് പറയുന്നത് അതിനകത്ത് അതിന് കാരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ് തരാം അതിനകത്ത് രണ്ട് വെപ്പൻ ഉണ്ട് ഒരു വെപ്പൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഈ ഇറച്ചി മീൻ ഇതൊക്കെ കൂട്ടിയിട്ടിങ്ങനെ ചമ്മ ഉണ്ടല്ലോ മീനെ പിടിക്കാൻ വേണ്ടി അത് നമ്മളിങ്ങനെ വെടിയ്ക്കുക അപ്പം ഇങ്ങനെ നിലത്ത് ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിലത്തുനിന്ന് നിലത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു ഷാർക്ക് വെള്ളത്തിൽ നിന്ന് പറഞ്ഞാൽ വന്നിട്ട് ആ ഏരിയയിലുള്ള എല്ലാവരും പിടിച്ചു തിന്നും ഇതിലൊരു വെറൈറ്റി വെപ്പൻ ഞാൻ വേറെ ഗെയിംസിൽ ഒന്നും കണ്ടിട്ടില്ല എന്ത് എന്ത് മീൻ വെപ്പനാണ് കളിയത് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്വിഡ് ലോഞ്ചറുണ്ട് സ്ക്വിഡ് ലോഞ്ചർ ലോഞ്ചർന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്വിഡിന് ഒരാളുടെ തലയിലേക്ക് വെടി ചെയ്യും പിന്നെ അയാൾ നമ്മുടെ കണ്ടുറോളിൽ ഇതൊക്കെ ഈ വെപ്പൻസൊക്കെ ഞാൻ നോക്കിയിട്ട് ഇത്രയും ഒരു എന്ത് ടൈപ്പ് എന്ന് പറയുമ്പോൾ ലോവർ ദ ടോപ്പ് വെപ്പൻസ് ടോട്ടൽ ഓവർ ഡോസിലും നമ്മളെ സെയിൻസ്രോയിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് സെയിൻസ്രോ ഭയങ്കര ഇഷ്ടം നമുക്ക് ജിറ്റി കഴിക്കണമല്ല വണ്ടി ഒഴിച്ച് പ്ലെയിൻ ഒഴിച്ചെടുക്കാം ജെറ്റ് ഒഴിച്ച് അതിൻ്റെ ജെറ്റൊക്കെ ചുമ്മാ വിഷയം ജെറ്റുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് ിപ്പം നിങ്ങൾ റിയലിസ് അല്ല നിങ്ങൾ എൻജോയ്മെന്റിന് നോക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഗെയിമാണ് സയൻസ് റോ ടുവും ത്രീയും നിങ്ങളെ കളിച്ച് നോക്കുക വേർത്തിട്ടായിരിക്കും ഉറപ്പായിട്ടും പറയുന്നത് കാരണം നല്ല രസമാണ് വേറെ ഒന്നും അലയിക്കേണ്ട നല്ല രസമാണ് ഗെയിം കളിക്കാൻ വേണ്ടി നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് ഒത്തിരി പേര് നമ്മുടെ അവരുടെ ബേസ് ഒക്കെ ബിൽഡ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന മൊബൈൽ കളിക്കുന്ന ഏറ്റവും മൊബൈൽ ഗെയിംസിലെ ഏറ്റവും ടോപ്പ് ഗെയിംസ് ഉള്ള ക്ലാഷ് ഓഫ് ക്ലാൻസ് പക്ഷേ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിനേക്കാളൊക്കെ മുമ്പ് പി സിയിൽ ഇതുപോലത്തെ രണ്ട് ഗെയിംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏജ് ഓഫ് എംപയേഴ്സ് ഏജ് ഓഫ് എംപയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ നയൻറ്റീൻ എയ്റ്റീൻ സെഞ്ചുറി പല സെഞ്ചറികളിലും ഉണ്ട് പല സെഞ്ചുറികളിലും പല കോണ്ടിനുകളും ഒത്തിരി ഏജ് ഓഫ് എംപയർ ഗെയിംസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് ക്ലാഷ് ഓഫ് പ്ലാനിൽ നമ്മളിങ്ങനെ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ സാധനങ്ങൾ ബിൽഡ് ചെയ്യുക നമ്മുടെ ടൗൺ ഹാളിൽ ഡെവലപ്പ് ചെയ്യുക ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ആ മാപ്പിൻ്റെ അകത്തുള്ള ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ എട്ട് എൻ എമീസ് ഒരു മാപ്പിൻ്റെ അകത്തുണ്ടാവും നമ്മൾ നമ്മുടെ റിസോഴ്സസ് കളക്ട് ചെയ്യുക ആ മാപ്പിൻ്റെ അകത്തുള്ള റിസോഴ്സിനു വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുക ഉള്ള റിസോഴ്സ് കളക്ട് ചെയ്യുക ബാക്കിയുള്ള എനിമീസിനെ അടിച്ച് തോപ്പിക്കുക ലാസ്റ്റ് വൺ സ്റ്റാൻഡിങ് ആവുക നമുക്ക് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് വേറെ ടീമൊക്കെ ചെയ്യാം അതൊക്കെ ഇപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ബേസിക് ഒരു ക്ലാഷ് ഓഫ് ക്ലാസ്സിൻ്റെ ഓവർ സ്റ്റൈൽ എന്ന് പറയുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പഴയ ടൈപ്പ് ഓഫ് നൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ആർച്ചേഴ്സ് ഹോൾസ്മാൻ അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് കാറ്റപ്പോൾ അങ്ങനത്തെ എപ്പൻസ് ഒക്കെ വെച്ചതാണ് ഏജുസം ഓഫ് എംപയർ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഓൾഡ് സ്റ്റൈൽ ഓഫ് ഫൈറ്റിംഗ് അല്ലെങ്കിൽ നയൻറ്റീ ത്രീജ് ഇഷ്ടം അല്ലെങ്കിൽ ഇതിൻ്റെ പോലെ ഇതിൻ്റെ മോഡേൺ സ്റ്റൈൽ വരുന്നതാണ് കമാൻഡാംകോൺകർ എനിക്ക് പേഴ്സണലി ഏജ് മെമ്പേഴ്സ് എന്തായാലും ഇഷ്ടം കമാൻഡ് കൻഡ അങ്കോൺകർ ആണ് കാരണം അതിൻ്റെ നമുക്ക് ന്യൂക്ലിയർ മിസൈലുണ്ട് ജെറ്റുകളുണ്ട് വാർഷിപ്പുകളുണ്ട് ടാങ്ക് ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ സ്പെഷ്യൽ കെയർ ആയിട്ട് നമുക്ക് കമാൻഡേഴ്സിനെയൊക്കെ ഉണ്ട് ഇൻവിസിബിൾ എന്ന കമാൻഡോസ് ഒക്കെ എനിക്ക് ഏജ് മെമ്പേഴ്സ് എന്തായാലും കളിക്കാൻ ഇഷ്ടം കമാൻഡാം കോൺകർ കാരണം നമുക്ക് അതിൻ്റെ അകത്ത് അത്രയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നേവി ബേസ്ഡ് ആണെങ്കിൽ ഒന്നുകിൽ നേവി ബേസ്ഡ് എയർഫോഴ്സ് ബേസ്ഡ് മിലിറ്ററി ബേസ്ഡ് പിന്നെ റഷ്യ ഫ്രാൻസ് അമേരിക്ക ഏത് രാജ്യങ്ങളും വേണമെങ്കിലും ആവാം അതിൻ്റെ ഫ്യൂച്ചർ ഭാവിയിലും മറ്റേ നെക്സ്റ്റ് ലെവൽ ഫ്യൂച്ചറിസ്റ്റ് വെപ്പൻസ് ഫ്ലയിങ് ടാങ്ക് അങ്ങനത്തെ ഉണ്ട് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ടെക്നോളജികളുണ്ട് കാരണം എല്ലാം കൊണ്ടും ഒരു ശരിക്കും നമ്മൾ വേൾഡ് വാർ കളിക്കണത് വേൾഡ് വാറിൽ അത് നമ്മളൊരു ഒരു കൺട്രിയുടെ ലീഡറായിട്ട് പറ്റിയ പോലെ ആയിരുന്ന ശരിക്കും കമൻറ്റങ്ങളെന്ന് പറയുന്നത് അതും ഏജ് മെമ്പാറൻ പോലെയാണ് നമ്മളൊരു ഏരിയയിൽ റിസോഴ്സ് എടുക്കുക അതിൻ്റെ അകത്ത് ലാസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആവുക അതിനെ ഇപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ കട് മിസൈൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആകാശം ചെയ്യുന്നുണ്ട് ബ്രിംസ്റ്റോണിൻ്റെ സോളർ അറ്റാക്ക് ഉണ്ടല്ലോ ഓർബിറ്റൽ സ്ട്രൈക്ക് അതുപോലത്തെ ഓർബിറ്റൽ സ്ട്രൈക്ക് വെപ്പൺസ് ഉണ്ട് മറ്റേ ഇൻവിസിബിൾ ജെറ്റ്സ് ഉണ്ട് ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട് എല്ലാ സാധനമുള്ളൊരു ഒരു അടിപൊളി ഗെയിം ആണ് അമൻ്റാകോൺകർ മെൻറ്റാകോൺകറും എയ്ജ് എഫ് മെമ്പറും എനിക്ക് ഇപ്പോഴും കളിക്കാൻ ഇഷ്ടം കാരണം ഇടയ്ക്കിടയ്ക്ക് വെറുതെ കളിക്കാൻ നല്ല രസമുള്ള ഗെയിംസ് ആണ് പക്ഷേ അതിൻ്റെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും നമ്മളൊരു മാച്ച് നമ്മുടെ ഡോട്ടയെ പോലെ ഡോട്ടേനെ പോലെ ഒത്തിരി ടൈം എടുക്കും കാരണം എട്ടുപേരെയുള്ളൊരു മാപ്പാണെങ്കിൽ എട്ടുപേരെയും തോപ്പിക്കാൻ നല്ല നേരം എടുക്കും അല്ലെങ്കിൽ അവൻ വല്ല അപ്പുറത്തേനൂപ്പ് ഇപ്പം വല്ല ഒ പി പ്ലെയർ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിൽക്കണമെങ്കിൽ ഏതായാലും ടൈം ഒത്തിരി വേസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ഇപ്പോൾ കറണ്ട് ഒത്തിരി കളിക്കാറ് പക്ഷേ ആ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ് അണ്ടർ ഐറ്റഡ് ഗെയിംസിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ഗെയിംസ് ആണ് ഏജ് മെമ്പേഴ്സും കമ്പാൻഡും ഗോൺകറും പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസിസ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ആണെങ്കിൽ അതുപോലെ തന്നെ വേറൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഉണ്ട് സി എക്സ് എന്ന ഗെയിമിൻ്റെ പേര് അതും എത്ര പേരെ കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു ഒരു അടിപൊളി ഗെയിം തന്നെ അതിൻ്റെ അകത്താണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ഷൻസ് നമ്മളെ ഗെയിമിൻ്റെ അത് ചെയ്യുന്ന ആക്ഷൻസിന് കോൺസിക്വൻസ് വരുന്ന ഒരു ഗെയിം കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഡ്യൂസ് ചെയ്യാം നമ്മളതിൻ്റെ അകത്തൊരു സൈബർ നെറ്റിക് ഹ്യൂമനാണ് നമ്മളതിൻ്റെ അകത്ത് ഇങ്ങനെ വെപ്പൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ പോലെ ഷൂട്ടറാണ് പക്ഷേ ശരിക്കും ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മളെടുക്കുന്ന ഡിസിഷൻസിന് കാര്യങ്ങളുണ്ട് നമുക്ക് ചോയ്സുകളുണ്ട് ഇന്ന കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ അകത്തെ പോലെ തന്നെ ശരിക്കും അവർ തന്നെ ഗെയിംസിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് പോകാൻ ഒരു സ്റ്റൈൽ ഓഫ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൺ ഗൺസ്പേസിങ് ഓടിച്ച് വെടിയിച്ചിടാനുള്ള രീതിയിൽ അങ്ങനെ വേണേലും കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പല രീതിയിലും ഒരു മിഷൻ സ്റ്റാർട്ട് കിട്ടി എൻ്റെ ഒരു കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ തരുന്നുണ്ട് ഓപ്പൺ വേൾഡ് ആണെന്ന് വെച്ചാൽ ഓപ്പൺ വേൾഡ് ഇല്ല പക്ഷേ ഒരുമാതിരി ഓപ്പൺ വേൾഡ് സ്റ്റൈലുള്ള ഒരു ഗെയിമായിരുന്നു ബാക്കി ആ സമയത്ത് ഉണ്ടായിരുന്ന ഗെയിംസ് ഒക്കെ എഫ് പി എസ് ഗെയിം ആണെങ്കിൽ ഒരു ഇന്ന റൂട്ട് നമ്മൾ ഫോളോ ചെയ്യുക ആ ക്യാരക്ടർ സ്റ്റോറിയിൽ ഇങ്ങനെ ഫോളോ ചെയ്യുക ഇപ്പോൾ നമ്മൾ മിഷൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന വഴി പോകണം എന്നുള്ള രീതിയിലാണല്ലോ ഡ്യൂസിയക്സിൻ്റെ അകത്ത് നമുക്ക് മിഷിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് അത് നമുക്ക് പല വഴിയിലൂടെ ഒബ്ജക്റ്റ് അച്ഛ് ചെയ്യാം പിന്നെ നമ്മൾ അകത്ത് എടുക്കുന്ന ഡിസിഷൻസിന് പിന്നെ നമുക്ക് സ്റ്റോറി ലൈനിൽ വ്യത്യാസങ്ങൾ വരും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ടെക്നോളജി ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കൈയൊക്കെ തോക്കൊക്കെ ആക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അണ്ടർ റൈറ്റഡ് ഗെയിം എത്ര പേര് ഇത് ശരിക്കും നല്ലൊരു ഗെയിം ചിലപ്പോൾ എല്ലാവരും സമ്മതിച്ചൊന്നും വരില്ല പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ വളരെ അണ്ടർ റൈറ്റഡ് നല്ലൊരു അടിപൊളി ഗെയിമാണ് ഡ്യൂസിഎക്സ് സീരീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ബോണസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഗെയിം സീരീസ് ആണ് നമ്മുടെ വൂഫ് ആൻഡ് സ്റ്റൈൻ സീരീസ് ശരിയാണ് അതിൻ്റെ ഇപ്പോൾ കറണ്ട് ജന ഇപ്പോൾ വന്നിരിക്കുന്ന ജനറേഷൻ പുതിയ സീരീസ് നമുക്ക് ശരിക്കും ഓജിയെന്ന് പറയാൻ പറ്റില്ല കാരണം ടു തൗസൻഡ് ഇലവൻ ട്വൽവ് ആ റേഞ്ചിൽ ഇറങ്ങിയിരിക്കുന്ന ഗെയിംസാണ് അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ സംബന്ധിച്ചാൽ അതിൻ്റെ പ്രൊഡ്യൂസെങ്കിൽ എൻ്റെ പഴയെന്ന് പറഞ്ഞാൽ ശരിക്കും പഴയ ഡൂമ നയൻറ്റീസിലെ ഡൂം ഗെയിമുകളുണ്ടല്ലോ ആ സീരീസിലാണ് ശരിക്കും വൂൾഫൻഡ് സ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്തത് അതുകഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ റീബൂട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുത്തുള്ളൂ അതുകൊണ്ട് ഇത് ഓജ്ജ് ഗെയിം ആണോ അല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ബോണസായിട്ട് മെൻഷൻ ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് ആ ഗെയിം കളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ളൊരു കളിക്കാൻ നല്ല രസമുള്ളൊരു ബയോഷോക്ക് പോലെ നല്ല രസമുള്ളൊരു ഗെയിമാണ് ഗോൾഫെൻ സ്റ്റൈ എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ബോർഡിക്കുമ്പോൾ ട്രൈ ചെയ്തു പക്ഷെ നല്ല രസമുള്ളൊരു ഗെയിമാണ് ഗുൾഫൻസ് ടൈ